ബാലനടൻ എന്ന നിലയിൽ ആറാമത്തെ വയസ്സിൽ സിനിമയിൽ എത്തിയ വ്യക്തിയാണ് നടൻ കമലഹാസൻ. ഇന്ത്യൻ ചലച്ചിത്ര രംഗത്ത് 50 ആണ്ടിനുമേൽ ബഹുമുഖ പ്രതിഭയായി അദ്ദേഹം വാഴുന്നു. 1954 നവംബർ 7 അദ്ദേഹത്തിന്റെ ജനനം. ഇന്ത്യൻ ചലച്ചിത്ര രംഗത്തെ ബഹുമുഖ പ്രതിഭയായി വിശേഷിപ്പിക്കപ്പെടുന്ന കമൽ അഭിനയത്തിന് പുറമെ ഗായകനായും തമിഴ് സിനിമയിൽ നിർമ്മാതാവ് എന്ന നിലയിലും തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രവർത്തകനുമാണ്. കൂടുതലായും തമിഴ് സിനിമകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള ഇദ്ദേഹം തമിഴിന് പുറമെ ഹിന്ദി, മലയാളം തുടങ്ങിയ ഇതര ഭാഷാ ചിത്രങ്ങളിലും അഭിനയിച്ച് തന്റെ അഭിനയ ചാതുര്യം തെളിയിച്ചിട്ടുണ്ട്. 4 ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളും 19 ഫിലിംഫെയർ പുരസ്കാരങ്ങളും ഉൾപ്പെടെ ധാരാളം ബഹുമതികൾക്ക് അദ്ദേഹം അർഹനായിട്ടുണ്ട്. മികച്ച വിദേശ ഭാഷാ ചിത്രങ്ങൾക്കായുള്ള അക്കാദമി അവാർഡിന് വേണ്ടി സമർപ്പിച്ച ചിത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ കമൽഹാസൻ അഭിനയിച്ച ചിത്രങ്ങളാണ്. കമൽഹാസന്റെ ചലച്ചിത്ര നിർമ്മാണ കമ്പനിയായ രാജ്കമൽ ഇന്റർനാഷണൽ ആണ് അദ്ദേഹത്തിന്റെ മിക്ക ചിത്രങ്ങളുടെയും നിർമ്മാതാക്കൾ. 1990 ഇന്ത്യൻ സിനിമ ലോകത്തിന് കമൽഹാസൻ നൽകിയ സംഭാവനകളെ മുൻനിർത്തി രാജ്യം പത്മശ്രീ ബഹുമതി നൽകി ആദരിക്കുകയുണ്ടായി. സത്യഭാമ സർവകലാശാല അദ്ദേഹത്തെ ഡോക്ടറേറ്റ് നൽകി ആദരിച്ചിട്ടുണ്ട്. ഇന്ത്യൻ സിനിമയിൽ 50 വർഷം പൂർത്തിയാക്കിയ അപൂർവം ചില കലാകാരന്മാരിൽ ഒരാളാണ് കമൽഹാസൻ. മൗലികമായ പല പരീക്ഷണ ശ്രമങ്ങളും സിനിമയിൽ നടത്തി അദ്ദേഹം ചരിത്രം സൃഷ്ടിച്ചു. നിശബ്ദ ചിത്രമായ പുഷ്പക വിമാനം, അദ്ദേഹം സ്ത്രീവേഷത്തിൽ അഭിനയിച്ച അവൈ ഷൺമുഖി, ഇന്ത്യൻ, അപൂർവ സഹോദരങ്ങൾ തുടങ്ങിയവ ചില ഉദാഹരണങ്ങളാണ്. 6 വയസ്സിൽ അഭിനയിച്ച ആദ്യ ചിത്രത്തിൽ അദ്ദേഹത്തിന് ഏറ്റവും നല്ല ബാലനടനുള്ള രാഷ്ട്രപതിയുടെ പുരസ്കാരം ലഭിക്കുകയുണ്ടായി. കമൽഹാസൻ ഒരു നടൻ എന്ന നിലയിലേക്ക് മുൻനിരയിലേക്ക് വരുന്നത് കെ ബാലചന്ദ്ര സംവിധാനം ചെയ്ത അപൂർവ രാഗങ്ങൾ എന്ന സിനിമയിലൂടെയായിരുന്നു. തന്നെക്കാൾ പ്രായം കൂടിയ സ്ത്രീയുമായി പ്രണയത്തിലാവുന്ന ഒരു യുവാവിന്റെ കഥാപാത്രമായിരുന്നു കമൽഹാസൻ ഈ സിനിമയിൽ ചെയ്തത്. 1983 മൂന്നാം പിറൈ എന്ന സിനിമയിലെ അഭിനയത്തിന് കമൽഹാസൻ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ലഭിക്കുകയുണ്ടായി. നിഷ്കളങ്കനായ ഒരു സ്കൂൾ അധ്യാപകന്റെ വേഷമാണ് അദ്ദേഹം അതിൽ ചെയ്തത്. മണിരത്നം സംവിധാനം ചെയ്ത നായകൻ എന്ന ചിത്രത്തിലെ അഭിനയം അദ്ദേഹത്തെ വളരെ പ്രശസ്തനാക്കി. ഈ ചിത്രത്തിലൂടെ കമൽഹാസൻ 2 ദേശീയ പുരസ്കാരത്തിന് അർഹനായി. ടൈം മാഗസിൻ ഈ ചിത്രത്തെ എക്കാലത്തെ മികച്ച ചിത്രങ്ങളിൽ ഒന്നായി തിരഞ്ഞെടുത്തിട്ടുണ്ട്. പരമക്കുടിയിൽ നിന്നാണ് കമൽഹാസന്റെ കുടുംബം ചെന്നൈയിൽ എത്തിയത്. തമിഴ്നാടിന്റെ തെക്ക് കിഴക്കുള്ള രാമനാഥപുരം ജില്ലയിലാണ് പരമക്കുടി. അഭിഭാഷകനായ ടി ശ്രീനിവാസൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ജയിൽവാസം അനുഷ്ഠിച്ചിട്ടുള്ള ആളാണ്. ശ്രീനിവാസന്റെ ഭാര്യ രാജലക്ഷ്മി അമ്മ. തന്റെ സുഹൃത്ത് യാക്കൂബ് ഹസനോടുള്ള ആത്മബന്ധം മുൻനിർത്തിയാവാം ശ്രീനിവാസൻ മക്കളുടെ പേരിനൊപ്പം ഹസൻ എന്ന് ചേർത്തതെന്ന് ആധികാരികമല്ലാത്ത ഒരു കഥയുണ്ട്. ചാരുഹാസൻ, ചന്ദ്രഹാസൻ, നളിനി, കമൽഹാസൻ എന്നിങ്ങനെ 4 മക്കൾ. 1960 ജമിനി ഗണേശനും സാവിത്രിക്കും ഒപ്പമാണ് AVM കളത്തൂർ കണ്ണമ്മ ചിത്രത്തിലൂടെ 6 വയസ്സിൽ കമൽഹാസൻ ചലച്ചിത്ര രംഗത്ത് എത്തിയത്. ഫീം സിംഗ് സംവിധാനം ചെയ്ത ഈ ചിത്രത്തിലൂടെ അരങ്ങേറ്റത്തിൽ തന്നെ മികച്ച ബാലനടനുള്ള ദേശീയ അവാർഡും അദ്ദേഹം നേടി. തുടർന്ന് 1960 മുതൽ 1963 കാലഘട്ടത്തിൽ കണ്ണും കരളും എന്ന ഒരു മലയാളം ചലച്ചിത്രം ഉൾപ്പെടെ 5 ചിത്രങ്ങളിൽ അദ്ദേഹം ബാലതാരമായി അഭിനയിച്ചു. ചെന്നൈയിലെ സാന്തോമിലുള്ള കോൺവെന്റ് സ്കൂൾ വിദ്യാർത്ഥിയായിരുന്ന കമൽഹാസൻ തികച്ചും യാദൃച്ഛികമായിട്ടാണ് സിനിമയിൽ എത്തിയത്. അതിന് നിമിത്തമായത് കുടുംബ ഡോക്ടറായ സാറ രാമചന്ദ്രനും AVM സ്റ്റുഡിയോ ഉടമ മെയ്യപ്പ ചെട്ടിയാരും. 1963 ശേഷം പഠനത്തിനായി കമൽ ചലച്ചിത്രങ്ങളിൽ നിന്ന് വിട്ടുനിന്നു. അരങ്ങേറ്റത്തിന് ശേഷം ഏതാണ്ട് 5 ചിത്രങ്ങളിൽ കൂടി കമൽഹാസൻ ബാലതാരമായി അഭിനയം തുടർന്നു. തമിഴ് സിനിമാ ലോകത്തെ മുൻനിര നായകന്മാരായിരുന്ന ശിവാജി ഗണേശന്റെയും MG രാമചന്ദ്രന്റെയും ഒക്കെ ഒപ്പം കമൽഹാസൻ ബാലതാരമായി അഭിനയിച്ചിട്ടുണ്ട്. അഭിനയം കൂടാതെ സിനിമയുടെ പല മേഖലകളിലും കമൽഹാസൻ തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. രാജപാർവൈ, അപൂർവ സഹോദരങ്ങൾ, മൈക്കിൾ മദന കാമരാജൻ, തേവർ മകൻ, മഹാനദി, ഹെറാം, ആളവന്താൻ, അൻപേ ശിവം, നളദമയന്തി, വിരുമാണ്ടി, ദശാവതാരം തുടങ്ങിയ ചിത്രങ്ങൾക്ക് കഥ അല്ലെങ്കിൽ തിരക്കഥ തയ്യാറാക്കിയത് കമൽഹാസൻ തന്നെയായിരുന്നു. കമൽഹാസന്റെ സിനിമാ നിർമ്മാണ കമ്പനിയായ രാജ്കമൽ ഇന്റർനാഷണൽ ധാരാളം സിനിമകളും നിർമ്മിച്ചിട്ടുണ്ട്. ഹെറാം ഒരു വിജയമായിരുന്നെങ്കിൽ താൻ മുഴുവൻ സമയം സംവിധാനത്തിലേക്ക് തിരിഞ്ഞേനെയെന്ന് കമൽഹാസൻ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ധാരാളം യുവതാരങ്ങൾ അദ്ദേഹത്തിന്റെ സംവിധാനത്തിന്റെ കീഴിൽ അഭിനയിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. ഒരു നടൻ എന്നതിലുപരി സാങ്കേതിക വിദഗ്ധൻ ആകാനായിരുന്നു തനിക്ക് താല്പര്യമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. Trusted tradition of 155 years. Chemanur International Jewelers. India, UAE, Kuwait, Malaysia, USA.